അങ്ങനെ ഒരു ഒരു ഇത് ചെയ്യാൻ പലരും തയ്യാറാവുന്നില്ല. പിന്നെ കാവ്യ വസ്ത്രവും അതാ, ഇന്ന് കാവ്യ വസ്ത്രം ഇടുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായി മാറി, ഒരു അൺവാണ്ടഡ് പൊളിറ്റിക്സ് കളിക്കാനുള്ള ഒരു ഇതായി മാറി. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഇതിലെടുത്തും കത്തിച്ചു കളഞ്ഞു, ഹോമിച്ചു കളഞ്ഞു. യെസ് പ്ലീസ്. ഇപ്പോൾ ഡേ ബൈ ഡേ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കുകയാണ്. കേരളത്തിലെ രണ്ട് വലിയ ശക്തികൾ, എസ് എൻ ഡി പി എന്ന് പറയുന്നതും ബി ജെ പി എന്ന് പറയുന്ന രണ്ട് ശക്തികൾ കേരളത്തിലിപ്പോൾ ഈ വർഗീയ രീതിയിൽ മാറുക എന്ന് പറയുന്നത്, അത് ബി ജെ പി പ്രവർത്തകരല്ലാതെ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന സുരേന്ദ്രൻ, സുരേന്ദ്രൻ്റെയും വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ വെള്ളാപ്പള്ളിയെ നമ്മൾ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഭാഗമായ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയായിട്ടാണ്. അപ്പോൾ ഗുരു മന്ത്രമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആ പ്രസ്ഥാനത്തിലിരിക്കേണ്ട ആൾ. പക്ഷേ അദ്ദേഹം ഇത്തരം ഒരു ഹീനമായ രീതിയിൽ, അല്ലെങ്കിൽ ജനമനസ്സുകളുടെ ഇടയിൽ വർഗീയത കൂടുതൽ പരത്തുന്നത് ധർമ്മമാണോ എന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അതുപോലെ തന്നെ ഈ വ്യവസായം, ആത്മീയം, പിന്നോക്ക വിഭാഗത്തിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതേ നോക്കൂ, ഇന്നലെ വരെ സി പി എമ്മിൻ്റെ കൂടെ നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അവിടെ സി പി എം ഒന്ന് ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം നേരെ മറുകണ്ഠം ചാടിയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയാണോ? യഥാർത്ഥ ശ്രീനാരായണീയർ ഇങ്ങനെയാണോ? അത് മാത്രമല്ല, കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയാണോ നമ്മൾ ഈഴവ സമുദായം അല്ലെങ്കിൽ ഈ ശ്രീനാരായണീയർ വിശ്വസിക്കേണ്ടത്? പിന്നെ അടുത്തൊരു കാര്യം, സുരേന്ദ്രൻ നാക്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും പറയുന്നത് മുഖ്യമന്ത്രി ഈ ഇസ്ലാമിസ്റ്റുകളെ ചേർത്ത് പിടിക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നു. നമുക്കെല്ലാം മുഖ്യമന്ത്രിയുടെ സ്വഭാവം അറിയാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതത്തിനോടും ഒരു മമത വെച്ച് പുലർത്തുന്ന ആളല്ല അദ്ദേഹം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വളരെ ഹീനമായ രീതിയിലാണ് മനുഷ്യരുടെ മനസ്സിനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെയാണ് വേണ്ടത്. ഈ കേരളത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ജാതിക്കും മതത്തിനും അതീതമായാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പ്രശ്നം, ഒരു സൈഡിൽ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു വിഷയം. ഇപ്പോൾ ഈ ബി ജെ പി നമ്മളുടെ നാടിന് എന്ത് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സുരേന്ദ്രൻ്റെ നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഇപ്പോൾ കോഴിക്കോട് ഞാനൊരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു എം പിയിനെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തോന്ന് ചോദിച്ചു. ഒരു എം പി ആവശ്യമില്ലാത്ത എല്ലാവരെയും വിളിച്ച് എം പി പോസ്റ്റും ഈ മറ്റേ ഇത് ഒരു കാർട്ടൂൺ കണ്ടില്ലേ നിങ്ങളൊക്കെ, തലയിൽ ഒരു ആക്രി പെട്ടിയും വെച്ചിട്ട് ഇങ്ങനെ സീറ്റ് വേണോ സീറ്റ് വേണോ എന്ന് ചോദിച്ച് കിടക്കുന്ന ഒരു സുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ്. അപ്പോൾ വേണ്ടാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് സംഘ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് സ്വാമിയുടെ നേതൃത്വത്തിൽ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാനീ ഇസ്ലാമിസ്റ്റിലെ ഈ ടെററിസ്റ്റുകളെ നല്ലപോലെ എതിർക്കുന്നത് നിങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാം. 2006 തൊട്ട് നമ്മൾ എതിർക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പേരിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടുമെന്നും അറിയാം. പക്ഷേ ഞാൻ പോലും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഈ മലപ്പുറത്ത് വേട്ടയ്ക്കൊരു മകൻ്റെ ക്ഷേത്രത്തിൽ അവിടെ വന്ന് രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ വന്ന് തീ ഉണ്ടായ സമയത്ത് ഇപ്പം മാധ്യമങ്ങളത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. നിങ്ങളത് കാണിക്കുന്നത് കൊണ്ടാണ് ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവരുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ആത്മീയതയും അവരുടെ മനസ്സുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവർ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവരൊരു അജണ്ട അങ്ങ് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇത് പലപ്പോഴും യഥാർത്ഥ സ്വയംസേവകർ പോലും വളരെ വേദനിക്കുകയാണ്. ബി ജെ പിയിലെ അണികൾ ഈ ബി ജെ പിയുടെ ഈ സുരേന്ദ്രൻ ഗ്രൂപ്പിൻ്റെയൊക്കെ ഈ ചീഞ്ഞ പ്രവൃത്തി കണ്ട് മനം എടുത്തുപോയി. ഞാൻ അതുകൊണ്ട് ഇപ്പം എനിക്ക് നിങ്ങളിലൂടെ സമൂഹത്തിൽ എല്ലാവരെയും അറിയിക്കാൻ പറ്റുള്ളൂ, ജനങ്ങളും അണികളും ചോദിക്കണം ഇവരെ. ഇവരെ നിലനിർത്താൻ ആരും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ഇവരപ്പോൾ ഇ ഡി എ വിടുക, സി ബി ഐ അന്വേഷണം വിടുക, ഐ ടി റെയ്ഡ് നടത്തുക. എല്ലാവരും ഇവരെ കൊണ്ട് ഭയന്നിരിക്കുകയാണ്. ഭയന്നല്ല നമ്മളൊരു ഭരണം കൊണ്ടുപോകേണ്ടത്. അത് നിങ്ങളൊക്കെ എപ്പോഴും പല ആർട്ടിക്കളിലൂടെയൊക്കെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. സ്നേഹത്തോടുകൂടി ഇവർ കൊണ്ടുപോകുന്നുണ്ടോ എന്തെങ്കിലും? ഒന്നാലോചിച്ച് നോക്കി, ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ശരി തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ വിമർശിക്കാനുള്ള റൈറ്റുള്ളൂ.
നിങ്ങൾ ചോദിക്കും ഇത് എന്താ ഇതിൽ ഇത്രയും ദയനീയമായ അവസ്ഥയാണ് കേരളത്തിൽ. പിന്നെ ആത്മീയപരമായി ആരെയും പഠിപ്പിക്കുന്നില്ല, മതപരമായിട്ടാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സനാതനധർമ്മം തൊട്ട് തീണ്ടുന്നില്ല, എന്നാൽ ഇവരിപ്പോൾ സനാതനധർമ്മികളാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ സനാതനധർമ്മത്തിൽ ഊന്നൽ കൊടുത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ മതത്തിൻ്റെ പേരിൽ മാത്രം ഒരുപാട് മാനിപ്പുലേഷൻ ഇവിടെ ഈ പണ്ഡിത വിഭാഗം ചെയ്തു, അതിനെ ഇവരിപ്പം ക്യാരി ചെയ്യുകയാണ്. നമുക്ക് പണ്ഡിത മതത്തിൻ്റെ ഒരാവശ്യമില്ല, നമുക്ക് ഋഷിമതത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഋഷിമതം ആരെയും ചൂഷണം ചെയ്യില്ല, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ആരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആരെയും പറ്റിക്കുന്നതല്ല. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കുക, ഇല്ലാത്ത ദൈവങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കുക, അപ്പം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? മനുഷ്യനിപ്പോൾ വേണ്ടത് ഒരു സ്പിരിച്വൽ ഗ്രോത്താണ്. കൂടുതലും ആൾക്കാർ ചക്ര പാരാലിസിസ് ആയിട്ട്, ചക്ര വർക്ക് ചെയ്യുന്നില്ല ആൾക്കാർ, അതായത് ഇൻറ്റേർണൽ എനർജിയാണത്. അതുപോലെ നമ്മുടെ ഓറയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഇത് അതിഭീകരമായ അവസ്ഥ. ഇതുകൊണ്ടാണ് ആൾക്കാർ ഡ്രഗിലേക്ക് അഡിക്റ്റ് ആവുന്നത്. നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ആനന്ദമില്ലാതെ വരുമ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂയിസൈഡൽ ടെൻഡൻസി, ഇതുകൊണ്ട് അവർ പിന്നെ എടുക്കുന്ന ഓപ്ഷൻ ഈ ഡ്രഗ്സിലേക്കാണ്. അപ്പം നമ്മൾ ഈ SNDP പോലുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ BJP സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണെന്ന് അവർ പറയുകയാണെങ്കിൽ, അവർ ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങളിലൂടെ അണികൾക്കും ജനങ്ങളിലും എത്തിക്കണം. അല്ലാതെ ഇതിപ്പോൾ ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വരെ ക്രിസ്ത്യാനികളെ തെറിവിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ സുരേന്ദ്രൻ, അറിയാം നിങ്ങൾക്കൊക്കെ. കടുവ ഏകാദശി വ്രതം എടുക്കുന്ന പോലെയാണ് സുരേന്ദ്രൻ ഇപ്പം ഈ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നത്. ശരിയാണോ? അതുപോലെ വെള്ളാപ്പള്ളിയുടെ എടുക്കുക, എന്ത് ക്രെഡിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം എത്ര കോടി രൂപയാണ് ഈ നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് തട്ടിയെടുക്കുന്നത്? മോദിജിയും അമിത്ഷാജിയും എന്തിനാണ് ഇതുപോലുള്ള ഒരു വ്യക്തിയെ കൂടെ നിർത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനെ കൂടെ നിർത്തുന്നത്? ഇപ്പോൾ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾ നമ്മുടെ കൂടെ വന്നു നിന്നാൽ നമ്മളും അതുപോലെയാണെന്ന് സമൂഹം തെറ്റിദ്ധരിക്കും. ഉദാഹരണത്തിന്, ഒരു മദ്യപാനിയുടെ കയ്യിൽ ഒരു കുപ്പി പാലാണെങ്കിലും ജനം അത് മദ്യമെന്നേ വിചാരിക്കുള്ളൂ. ഇത് ആൾക്കാരില്ലാഞ്ഞിട്ടാണ്. എത്രയോ നല്ല സ്വയംസേവകർ നമ്മുടെ ഇതിലുണ്ട്, അവർക്ക് എന്തെങ്കിലും രീതിയിൽ BJP അവരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കറിയില്ല, ഈ 2000 വരുന്ന സ്വയംസേവകർ മരുന്ന് പോലും ഇല്ലാതെ കേരളത്തിൽ അലയുകയാണ്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉള്ള സംവിധാനമില്ല. എത്ര കോടി രൂപയായി ഈ സുരേന്ദ്രൻ്റെയൊക്കെ കെയർ ഓഫിൽ എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊന്നും ആരും ചോദിക്കില്ല. അവർക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർക്കൊന്നും ചെയ്തു കൂടാ. ഇതെന്ത് ധർമ്മമായത്? ഞാനും ഒരു പഴയ സ്വയംസേവനാണ്. എനിക്കിവരുടെ അടുത്ത് ബൈസ്ഡായിട്ട് നിന്ന് പറയാൻ അല്ലെങ്കിൽ നിൽക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ഇതിന് നിങ്ങളടുത്ത് വന്ന് ഇതേപോലെ മോദിജിയെ സപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, അതും നിങ്ങൾക്കറിയാം. ഇവിടെ വന്ന് അതിൻ്റെ പേരിൽ ചില നല്ല ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തെറ്റ് കണ്ട തെറ്റൊന്നും കൂടെ പറയണ്ടേ? അത് ചെയ്യില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ നാട്? നിങ്ങൾ മാധ്യമം സ്ട്രോങ് ആവുമ്പോൾ മാത്രമേ ഇവർ ഒന്നും നേരെയാവുള്ളൂ. നിങ്ങളാണ് ഏറ്റവും വലിയ തിരുത്തൽ ശക്തി. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, അടുത്തൊരു തലമുറ സേഫായിരിക്കണം. ബിസിനസ്സൊക്കെ നടത്തിക്കോട്ടെ, എല്ലാത്തിനും ഒരു മര്യാദ വേണം. അത് മര്യാദയില്ല. അഹങ്കാരം ഉള്ളിൽ നിന്ന് ആക്രമിക്കുക, ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് ആക്രമിക്കുന്ന അവസ്ഥയാണ്.